ഹായ് ട്രൂ സ്പീഡ് ഫ്രണ്ട്സ്, കോവിഡ് കാലത്തിന് ശേഷം പുത്തൻ ഉണർവിലൂടെ കടന്നു പോവുകയാണ് ഇന്ത്യൻ വാഹന വിപണി. ഇന്ത്യൻ വാഹന വിപണി കീഴടക്കുവാൻ സ്വദേശത്തെയും വിദേശത്തെയും പ്രമുഖ വാഹന നിർമ്മാതാക്കളെല്ലാം ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. താങ്കളാൽ കഴിയുന്ന വിധം എത്രയും വേഗത്തിൽ ഇന്ത്യൻ നിരത്തുകളിൽ തങ്ങളുടെ പുതിയ വാഹനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ച് മുന്നേറുന്ന വാഹന നിർമ്മാതാക്കൾ സമീപ ഭാവിയിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുതുപുത്തൻ കാറുകളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ടോക്ക് സ്പീഡ് നിങ്ങൾക്കായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം പാഴാക്കാതെ ആ പുതിയ കാറുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ. ദ ഫസ്റ്റ് ലിസ്റ്റ്, ബൈ വൈ ഡി ഓട്ടോ 3. ബൈ വൈ ഡി എന്ന ചൈനീസ് കമ്പനി വൈകാതെ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ ശ്രേണിയിലുള്ള ഇലക്ട്രിക് കാറാണ് ബൈ വൈ ഡി ഓട്ടോ 3. 2021 നവംബറിലെ ബൈ വൈ ഡി E6 MPV എന്ന ഇലക്ട്രിക് കാർ ലോഞ്ച് ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ ഇലക്ട്രിക് കാർ വിപണിയിലേക്ക് ചുവടുവെച്ചത്. ഇന്ത്യൻ വിപണിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഈ ഓട്ടോ 3 ഓസ്ട്രേലിയ, സിംഗപ്പൂർ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങൾ ലോഞ്ച് ചെയ്തിരുന്നു. 49.93 കിലോ വാട്ട്, 60.48 കിലോ വാട്ട് എന്നിങ്ങനെ ശേഷിയുള്ള രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിലാണ് ഈ കാറ് പുറത്തിറക്കിയത്. 49.93 കിലോ വാട്ട് ശേഷിയുള്ള ബാറ്ററി പാക്കിൽ പ്രവർത്തിക്കുന്ന മോഡിന് ഒറ്റ തവണ ചാർജ് ചെയ്താൽ 345 കിലോമീറ്ററും 60.48 കിലോ വാട്ട് ശേഷിയുള്ള ബാറ്ററി പാക്കിൽ പ്രവർത്തിക്കുന്ന മോഡലിന് ഒറ്റ തവണ ചാർജ് ചെയ്താൽ 420 കിലോമീറ്ററും ദൂരം സഞ്ചരിക്കാൻ പറ്റും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഏകദേശം 25 ലക്ഷത്തിനും 35 ലക്ഷത്തിനും ഇടയിലായിരിക്കും ഈ കാറിന്റെ എക്സ് ഷോറൂം വില എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2022 ലോഞ്ച് ചെയ്യുമെങ്കിലും 2023 ജനുവരിയുടെ മാത്രമായിരിക്കും ബൈ വൈ ഡി ഓട്ടോ 3 ഉപഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തിച്ചേരുക. നെക്സ്റ്റ് ഓൺ മഹീന്ദ്ര XUV4W. മഹീന്ദ്ര കമ്പനി വൈകാതെ തന്നെ വിപണിയിൽ എത്തിക്കുവാൻ ശ്രമിക്കുന്ന സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ ശ്രേണിയിലുള്ള ഇലക്ട്രിക് കാറാണ് മഹീന്ദ്ര XUV4W. വിപണിയിൽ ടാറ്റയുടെ നെക്സോണിന് പ്രധാന വെല്ലുവിളി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് XUV4W മഹീന്ദ്ര ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിക്കുന്നത്. 147 BHP പവറും 310 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുവാൻ കഴിവുള്ള ഈ കാറിന് എഞ്ചിൻ കരുത്ത് പകരുന്നത് 39.4 kWh ശേഷിയുള്ള ബാറ്ററി പാക്കാണ്. ഒരു തവണ ചാർജ് ചെയ്താൽ 456 km ദൂരം ഈ കാറിന് താണ്ടാൻ പറ്റും എന്നാണ് മഹീന്ദ്ര അവകാശപ്പെടുന്നത്. 50 kWh ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് വെറും 50 മിനിറ്റ് കൊണ്ട് 80% ചാർജ് ചെയ്യാൻ കഴിയുമെന്ന മറ്റൊരു പ്രത്യേകത കൂടി ഈ കാറിനുണ്ട് കേട്ടോ. 7.2 kWh ചാർജർ ഉപയോഗിച്ച് 6 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ടും 3.3 kWh ചാർജർ ഉപയോഗിച്ച് 13 മണിക്കൂർ കൊണ്ട് മഹീന്ദ്ര XUV4W പൂർണ്ണമായിട്ട് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. 376 L ബൂട്ട് സ്പേസും മഹീന്ദ്ര XUV4W. 2023 ജനുവരിയിൽ ലോഞ്ച് ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ കാറിന്റെ പ്രതീക്ഷിക്കുന്ന വില 17 ലക്ഷം മുതൽ 22 ലക്ഷം രൂപ വരെയാണ്. നെക്സ്റ്റും നമ്മുടെ ലംബോർഗിനിയുടെ യൂറൂസ് ആണ്. ആഡംബര കാറുകൾ വിപണിയിൽ എത്തിക്കുവാൻ പേരുകേട്ട ഇറ്റാലിയൻ കമ്പനിയായിട്ടുള്ള ലംബോർഗിനി ഇന്ത്യയിൽ വൈകാതെ തന്നെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ ശ്രേണിയിലുള്ള കാറാണ് ലംബോർഗിനി യൂറൂസ് എന്ന് പറയുന്നത്. 650 BHP പവറും 850 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുവാൻ കഴിവുള്ള 3996 CC പെട്രോൾ എഞ്ചിനാണ് ലംബോർഗിനി യൂറൂസ് എന്ന ഈ 5-സീറ്റർ ആഡംബര SUV-യിലുള്ളത്. 158 mm ആണ് ഉറൂസിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. 2200 kg കെർബ് വെയിറ്റ് ഉള്ള ഈ കാറില് 616 L ബൂട്ട് സ്പേസ് ആണ് ഉള്ളത്. 11 നിറങ്ങളിലാണ് ലംബോർഗിനി ഉറൂസ് ഉപഭോക്താക്കൾക്ക് ലഭ്യമാകാൻ പോകുന്നത്. ലിറ്ററിന് 7.8 km ആണ് ലംബോർഗിനി ഉറൂസിന്റെ മൈലേജ് എന്ന് പറയുന്നത്. 0-100 km പ്രതി മണിക്കൂർ വേഗതയിൽ എത്തുവാൻ വെറും 9.6 സെക്കൻഡ് മാത്രം മതിയാകുന്ന ലംബോർഗിനി ഉറൂസിന്റെ പരമാവധി വേഗത 305 km പ്രതി മണിക്കൂറാണ്. 2022 നവംബറിൽ ഇന്ത്യൻ മാർക്കറ്റിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഈ ആഡംബര SUV-യുടെ വില 3.05 കോടി രൂപയ്ക്കും 4 കോടി രൂപയ്ക്ക് ഇടയിലായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത്. അടുത്തത് മാരുതിയുടെ ജിംനി. ഇന്ത്യൻ കാർ വിപണിയിലെ മുൻനിര കരാറുള്ള മാരുതി 2023 പുറത്തിറക്കാൻ പോകുന്ന സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ ശ്രേണിയിലുള്ള വാഹനമാണ് മാരുതി ജിംനി. മഹീന്ദ്രയുടെ താറ്, ഫോർസിന്റെ ഗൂർഖ എന്നിവയിലേക്ക് ഒരു വെല്ലുവിളി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മാരുതി ജിംനി പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്നത്. 102 BHP പവറും 136 Nm ടോർക്കും ജനറേറ്റ് ചെയ്യാൻ ശേഷിയുള്ള 1.5 L K15C 4-സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് മാരുതി ജിംനിക്ക് കരുത്ത് പകരുന്നത്. 5-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്നിങ്ങനെ 2 വേരിയന്റ് മാരുതി ഓഫർ ചെയ്യുന്നുണ്ട്. വലിയ ടച്ച് സ്ക്രീനുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, 360° ക്യാമറ, ക്രൂയിസ് കൺട്രോൾ, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ്, വയർലെസ് ചാർജർ എന്നീ ഫീച്ചറുകൾ മാരുതി ജിംനിയിൽ ഉണ്ടാകും. 7 മുതൽ 11 ലക്ഷത്തോളം രൂപയായിരിക്കും മാരുതിയുടെ ജിംനിയുടെ എക്സ് ഷോറൂം വില എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 2023 മാരുതി ജിംനി ലോഞ്ച് ചെയ്യപ്പെടുക എന്നാണ് കരുതപ്പെടുന്നത്. ഇനി നമ്മുടെ ടെസ്ലയുടെ മോഡൽ 3 ആണ് കേട്ടോ. ഇലക്ട്രിക് കാറുകളുടെ വിപണിയിൽ പേരുകേട്ട കാർ നിർമ്മാതാക്കളാണ് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടെസ്ല. ടെസ്ല അധികം വൈകാതെ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന
സെഡാൻ ശ്രേണിയിൽ ഉൾപ്പെടുന്ന ഇലക്ട്രോണിക് ഹൈബ്രിഡ് കാറാണ് ടെസ്ല മോഡൽ 3 എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ മാത്രം ലഭ്യമായ മോഡൽ 3 5 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 54 KWH, 62 KWH, 75 KWH, 82 KWH എന്നിങ്ങനെ 4 ബാറ്ററി ഓപ്ഷൻസിലാണ് ടെസ്ല മോഡൽ 3 ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുക. ഒറ്റത്തവണ ചാർജ് ചെയ്താൽ 354 കിലോമീറ്റർ മുതൽ 523 കിലോമീറ്റർ ദൂരം വരെ യാത്ര ചെയ്യാനാകുമെന്നാണ് ടെസ്ല കമ്പനി അവകാശപ്പെടുന്നത്. സെറ്റ്ബാക്ക് LED ഹെഡ് ലാംപ്സ്, LED ടെയിൽ ലൈറ്റ്സ്, 18-inch അലോയ് വീൽസ്, റിയർ ബമ്പർ മൗണ്ട് റിഫ്ലക്റ്റേഴ്സ് എന്നിങ്ങനെ മോഡൽ 3 എക്സ്റ്റീരിയർ ലുക്ക് ഗംഭീരമാക്കുന്നുണ്ട് കേട്ടോ. കാറിന്റെ ഉള്ളിലെ വലിയ ടാബ്ലറ്റ്സ് സൈസ് ടച്ച് സ്ക്രീൻ പ്രധാനമായിട്ടും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. എങ്കിലും കാറിന്റെ ഓപ്പറേഷൻ നിയന്ത്രിക്കുവാനും ആ ടച്ച് സ്ക്രീനിലൂടെ സാധിക്കും കേട്ടോ. 3 വേരിയന്റ്സ് ആണ് മോഡൽ 3. അതുപോലെ തന്നെ 5 നിറങ്ങളിലും ഈ കാറ് ലഭ്യമായിരിക്കും. 2023 ഇന്ത്യൻ മാർക്കറ്റിൽ എത്തുമെന്ന് കരുതപ്പെടുന്ന ഈ കാറിന്റെ വില 70 ലക്ഷം രൂപയ്ക്കും 90 ലക്ഷം രൂപയ്ക്കും ഇടയിലായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇനി ഓഡിയുടെ ന്യൂ A3. ജർമ്മൻ വാഹന നിർമ്മാതാക്കളായിട്ടുള്ള ഓഡിയുടെ കാറുകൾ ഇഷ്ടപ്പെടുന്ന ധാരാളം വാഹന പ്രേമികൾ നമ്മുടെ നാട്ടിലുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ 2023 ഫെബ്രുവരിയിൽ ഓഡി തങ്ങളുടെ സെഡാൻ ശ്രേണിയിൽപ്പെട്ട ഓഡി ന്യൂ A3 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ഒരുങ്ങുകയാണ്. വളരെ പുത്തൻ ഡിസൈനും അതുപോലെ തന്നെ ആകർഷണീയമായ രൂപമുള്ള ഓഡി ന്യൂ A3 രണ്ട് TFSI പെട്രോൾ എഞ്ചിൻ വേരിയന്റുകളായിരിക്കും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക എന്നാണ് കരുതപ്പെടുന്നത്. ഓഡി NE A3 TFSI പെട്രോൾ എഞ്ചിൻ കാറിന് 150 BHP പവർ ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നവയാണ്. 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ സംവിധാനമാണ് ഈ കാറിലുള്ളത് കേട്ടോ. 8 നിറങ്ങളിലാണ് ഓഡി ന്യൂ A3 ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുക. 2023 ഫെബ്രുവരിയിൽ ലോഞ്ച് ചെയ്യപ്പെടുമെന്ന് കരുതപ്പെടുന്ന ഈ കാറിന്റെ വില 39 ലക്ഷത്തിനും 45 ലക്ഷത്തിനും ഇടയിലായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത്. ഇനി ടാറ്റയുടെ ഓൾട്രോസിന്റെ AV ആണ്. ടാറ്റ കമ്പനി 2020 ജനുവരിയിൽ പുറത്തിറക്കിയ സബ് കോമ്പാക്ട് കാറാണ് ടാറ്റ ഓൾട്രോസ്. ആ കാറിന്റെ ഇലക്ട്രിക് വേർഷൻ ഇന്ത്യ വിപണിയിലെ ലോഞ്ച് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ടാറ്റയുടെ തന്നെ നെക്സോൺ EV ഉപയോഗിക്കുന്ന 26 kW ബാറ്ററി പാക്ക് തന്നെയാണ് ടാറ്റ ഓൾട്രോസ് EV കമ്പനി ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഒറ്റത്തവണ ചാർജ് ചെയ്താൽ 306 കിലോമീറ്റർ ദൂരം താണ്ടാനായിട്ട് ടാറ്റ ഓൾട്രോസ് EV പറ്റും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. കാറ് പൂർണ്ണമായിട്ട് ചാർജ് ചെയ്യുന്നതിന് ഏകദേശം 8 മണിക്കൂറോളം സമയം ആവശ്യമാണ്. ഹാഷ്ബാക്ക് ശ്രേണിയിൽ പെട്ട ഈ ഇലക്ട്രോണിക് കാറിൽ 5 യാത്രക്കാർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഒരേ ഒരു വേരിയന്റ് മാത്രമായിരിക്കും ടാറ്റ ഓൾട്രോസ് EV ഉണ്ടായിരിക്കുക. ഏകദേശം 12 ലക്ഷം രൂപയ്ക്കും 15 ലക്ഷം രൂപയ്ക്കും ഇടയിലായിരിക്കും ടാറ്റ ഓൾട്രോസ് EV എക്സ് ഷോറൂം വില എന്നാണ് കരുതപ്പെടുന്നത്. 2023 ഫെബ്രുവരിയിലായിരിക്കും ടാറ്റ ഓൾട്രോസ് EV ടാറ്റ കമ്പനി ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത ഹുണ്ടായുടെ ലോണിക് 5. 2023 മാർച്ചിൽ ഇന്ത്യ വിപണിയിലെ ഹുണ്ടായി കമ്പനി ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹാഷ്ബാക്ക് ശ്രേണിയിൽ ഉൾപ്പെടുന്ന ഇലക്ട്രിക് കാറാണ് ഈ ഓണിക്. 5.58 kW 72.6 kW രണ്ട് ബാറ്ററി പാക്കുകളിലാണ് ഹുണ്ടായി ഈ ഓണിക് 5 ഇന്ത്യയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു തവണ ചാർജ് ചെയ്താൽ 385 കിലോമീറ്റർ മുതൽ 481 കിലോമീറ്റർ ദൂരം വരെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ഹുണ്ടായി അവകാശപ്പെടുന്നത്. 350 കിലോവാട്ട് അൾട്രാ ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്താൽ 10% ചാർജിൽ നിന്നും 80% ചാർജിലേക്ക് എത്താൻ വെറും 18 മിനിറ്റ് മതിയാകും ഈ കാറിനെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ 5 മിനിറ്റ് ചാർജ് ചെയ്താൽ 100 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാനാകുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഫുൾ LED ഫ്രണ്ട് റിയർ ലൈറ്റ്സ്, അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റം, ബോസ് സൗണ്ട് സിസ്റ്റം, 360-degree ക്യാമറ, 2-zone ടെമ്പറേച്ചർ കൺട്രോൾ, ഹാൻഡ്സ് ഫ്രീ ബൂട്ട് ഓപ്പണിംഗ്, 7 എയർ ബാഗ്സ്, 12.25 ഡ്രൈവർ ഡിസ്പ്ലേ, 12.25 എൻഫോർടൈൻമെന്റ് ടച്ച് സ്ക്രീൻ എന്നിങ്ങനെ നിരവധി ഫീച്ചറുകളാണ് ഈ ഓണിക് 5 ഹുണ്ടായി ഒരുക്കിയിരിക്കുന്നത്. 2023 മാർച്ചിൽ ഇന്ത്യൻ വിപണിയിൽ എത്തുമെന്ന് കരുതപ്പെടുന്ന ഈ കാറിന്റെ പ്രതീക്ഷിക്കപ്പെടുന്ന എക്സ് ഷോറൂം വില 45 ലക്ഷം രൂപ മുതൽ 55 ലക്ഷം രൂപ വരെയാണ്. അവസാനമായിട്ട് ടൊയോറ്റയുടെ റൂമിയറാണ്. ലോകത്തിലെ മുൻനിര വാഹന നിർമ്മാതാക്കളെല്ലാം ഇന്ത്യൻ വിപണിയിൽ പുതിയ വാഹനങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ശക്തരായ വാഹന നിർമ്മാതാക്കളിൽ ഒരാളായിട്ടുള്ള ടൊയോറ്റയും ഒട്ടും പിറകിൽ നിൽക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ 2023 മാർച്ചോടെ ഇന്ത്യൻ മാർക്കറ്റിൽ ടൊയോറ്റ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന MUV അഥവാ മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ ശ്രേണിയിൽപ്പെട്ട ടൊയോറ്റ റൂമിയറിനെ കുറിച്ച് ഇനി പറയാൻ കേട്ടോ. 103 BHP പവറും 138 Nm ടോർക്കും ജനറേറ്റ് ചെയ്യാൻ ശേഷിയുള്ള 1.5 liter 4-cylinder പെട്രോൾ എഞ്ചിനാണ് ടൊയോറ്റ റൂമിയോറിന് കരുത്ത് പകരുക. 5-speed മാനുവൽ ട്രാൻസ്മിഷൻ ആയിരിക്കും ഈ കാറിൽ ഉണ്ടാവുക. ഡ്യുവൽ പോഡ് ഹെഡ്ലാംപ്സ്, LED ടെയിൽ ലൈറ്റ്സ്, 3-stand ക്രോം ഗ്രില്ല്, 15-inch മൾട്ടി സ്പോക്ക് അലോയ് വീൽസ്, ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്സ്, റിയർ പാർക്കിംഗ് സെൻസേഴ്സ്, സ്പീഡ് അലർട്ട് സിസ്റ്റം, സീറ്റ് ബെൽറ്റ് അലർട്ട്സ് തുടങ്ങിയ നിരവധി ഫീച്ചറുകൾ ടൊയോറ്റ റൂമിയോറിൽ ഉണ്ടാകും കേട്ടോ. 8.80 ലക്ഷം രൂപ മുതൽ 10.70 ലക്ഷം രൂപ വരെയാണ് ഈ കാറിന്റെ എക്സ് ഷോറൂം വിലയായിട്ട് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആപ്പ് ടോസ് പിൻ ഫ്രണ്ട്സ്, ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ കമന്റുകളെ പ്രതീക്ഷിക്കുകയാണ്. ഇതുപോലുള്ള ഓട്ടോമാറ്റിക് സംബന്ധമായിട്ടുള്ള രസകരമായിട്ടുള്ള വീഡിയോകൾ ഇനിയും കാണുവാനായി നിങ്ങൾ ടോക്സ് സ്പീഡ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കുമല്ലോ. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.